റസൂലുള്ളാഹിയുടെ മുന്നിൽ ഒരു സഹാബി വന്നിട്ട് ചോദിച്ചു, നബിയെ, എനിക്ക് ഏറ്റവും കൂടുതൽ ബാധ്യത ആരോടാ നബിയെ? അള്ളാഹിന്റെ റസൂൽ പറഞ്ഞു, നിന്റെ ഉമ്മയോടാ, പിന്നെ ആരോടാ? ഉമ്മയോടാ, പിന്നെ ആരോടാ? ഉമ്മയോടാ. മൂന്ന് പ്രാവശ്യം അള്ളാഹിന്റെ റസൂൽ ഉമ്മ ഉമ്മ ഉമ്മ, നാലാമതാ വാപ്പയുടെ പേര് പറഞ്ഞ്, നാലാമതാണ് വാപ്പയോടാണെന്ന് പറഞ്ഞ്. കാരണം മൂന്ന് പ്രാവശ്യം പറയാനുള്ള കാരണം, ഗർഭം ചുമന്നതു പത്തു മാസം തള്ളയാ, പ്രസവിച്ച വേദന തിന്നതും അവർ തന്നെയാ, പാലൂട്ടി നിന്നെ വളർത്തലും അവരാണ്. ഈ മൂന്ന് കാര്യം ഉപ്പയിൽ ഒഴിവാണ്. മോനെ, ഒമ്പതര മാസക്കാലം ഗർഭത്തിൽ ചുമന്നത് നിന്റെ ഉമ്മയാ, വാപ്പയല്ല. ഉമ്മയാടാ ചുമന്നത്. പടച്ചവനെ ഒന്ന് നടക്കാനോ, ഒന്ന് കിടക്കാനോ, ഒന്ന് ഭക്ഷണം കഴിക്കാനോ കഴിയാതെ ഒമ്പതര മാസം നിന്നെ വയറ്റിൽ ചുമന്നത് നിന്റെ പെറ്റുമ്മയാ. രണ്ട്, മരണവേദനയുടെ വേദന എന്നെന്ത് പ്രസവിച്ചത് വാപ്പയല്ല, ഉമ്മയാണ്. രണ്ട് വയസ്സ് പൂർത്തിയാകുന്നത് വരെ പട്ടിണിയാണെങ്കിലും രോഗമാണെങ്കിലും നീ കരഞ്ഞപ്പോ ഓടി വന്ന് നിനക്ക് പാല് തന്നത് ഉമ്മയാ. അതുകൊണ്ട് ഉമ്മയോടാണ് നിനക്ക് ഏറ്റവും കൂടുതൽ കടമയെന്ന് പറയുമ്പോ, അല്ലാ, വാപ്പയ്ക്ക് വിലയില്ല എന്നല്ല, വാപ്പയ്ക്ക് മഹത്വമില്ല എന്നല്ല, വാപ്പ ആരെന്നറിയുവോ? സ്വർഗത്തിന്റെ മധ്യ കവാടമാണ് വാപ്പയെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ, ഉമ്മാന്റെയും വാപ്പാന്റെയും പൊരുത്തമില്ലാതെ സ്വർഗമില്ല. എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട്, കണ്ടവന്മാരുടെ കൂടെ ഒളിച്ചോടുന്ന പെൺകുട്ടികളുടെ കാലവാ, കോടതിയുടെ വരാന്തയിൽ കിടന്നിട്ട് കണ്ണുനീരൊലിപ്പിക്കുന്ന ഉമ്മമാരുടെ കാലവാ, കാലിൽ പിടിച്ചിട്ട് കരയുന്ന മോളെ പോകല്ലേ, മോളെ പോകല്ലേ, ഒരു പട്ടിയുടെ വില പോലും നൽകാതെ പത്ത് പതിനെട്ട് കൊല്ലം പോറ്റി വളർത്തിയ മാതാപിതാക്കളെ ചവിട്ടി തേച്ചിട്ട് എന്റെ പ്രിയപ്പെട്ട പെൺകുട്ടികൾ ഇറങ്ങി ഓടുന്ന കാലവാ. എന്റെ പ്രിയപ്പെട്ട യുവത്വേ, രക്ഷപ്പെടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? വാഴ് പറയുന്ന ഉസ്താദന്മാര് നീ പുഴുത്തുചാകുമെന്ന് പറഞ്ഞാല്, കണ്ടവന്മാരുടെ കൂടെ പോകുന്ന പെണ്ണുങ്ങള്, അത് മുസ്ലിമാകട്ടെ അമുസ്ലിമാകട്ടെ, മാതാപിതാക്കളെ കരയിപ്പിച്ചിട്ട് ഇറങ്ങി പോകുന്ന മക്കളുടെ ആക്കിപത്ത് മോശമായി പോകുമെന്ന് പറയുമ്പോ പലരും ചോദിക്കും, ഉസ്താദെ അങ്ങനെ പറയാ പാടുണ്ടോ? അങ്ങനെ കരയാ പാടുണ്ടോ? ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടോ? ഹദീസിൽ പറഞ്ഞിട്ടുണ്ടോ? എന്റെ പ്രിയപ്പെട്ട യുവത്വേ, ഒരു കഥ പറഞ്ഞു തരട്ടെ. മനസ്സിന്റെ ഉള്ളിൽ മറക്കാതെ കണ്ടവന്മാരെ പ്രണയിക്കുന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ഇന്നലെയും ഒരു ചെറുപ്പക്കാരൻ റൂമിൽ വന്നിട്ട് കരയുകയാ, ഉസ്താദ് എന്നെ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന പൊന്നുപെങ്ങള് ഉപ്പാനോടും ഉമ്മാനോടും പറയുന്നു, എനിക്ക് അവനെ തന്നെ മതി, എനിക്ക് അവനെ തന്നെ മതി. പത്ത് പതിനഞ്ച് വയസ്സുള്ള പെണ്ണ് വാശി പിടിച്ചിട്ട് വാപ്പയോടും ഉമ്മയോടും കയർക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു കഥ ഞാൻ നിനക്ക് പറഞ്ഞു തരാ, ഒരു മകന്റെ ഗതി നിനക്ക് പറഞ്ഞു തരാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഫദിൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. വാപ്പയില്ല, ഉമ്മ മാത്രമാണുള്ളത്. ഫദിലതാ, ഒരിക്കൽ ഫദിലിനോട് കൂട്ടുകാരും മുഴുവനും പറഞ്ഞു, ഫദിലേ, ഞങ്ങളെല്ലാരും അല്ലാന്റെ കഅബ കാണാൻ പോകുകയാ, നീയും കൂടെ വരുന്നോ? ഫദിലേ, ഫദില് പറഞ്ഞു, ഞാൻ എന്റെ ഉമ്മയോട് അനുവാദം ചോദിക്കട്ടെ. ഫദിൽ എന്ന് പറയുന്ന യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ചെറുപ്പക്കാർ തന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട് ഉമ്മാനോട് ചോദിക്കുന്ന, ഉമ്മ, എല്ലാവരും കഅബ കാണാൻ പോവുകയാ, ഞാനും കൂടെ പോകട്ടെ ഉമ്മ? പ്രായൻ ചെന്ന ഉമ്മ പറഞ്ഞു, വേണ്ട ഫദിലേ, എനിക്കാരുമില്ല ഫദിലേ, എനിക്കാരുമില്ല ഫദിലേ, എന്റെ പൊന്നുമോന് പിന്നെ പോകാമെന്ന് മാതാവ് പറയുമ്പോ കൂട്ടുകാരുടെ ചാരത്തേക്ക് കടന്നു ചെന്നിട്ട് പറഞ്ഞു, ഉമ്മ അനുവാദം തരുന്നില്ല. കൂട്ടുകാർ മുഴുവനും കളിയാക്കുകയാണ്, എടാ ഉമ്രയ്ക്ക് പോലും നിന്റെ ഉമ്മ വിടുന്നില്ലല്ലോ, ഒരു നല്ല കാര്യത്തിന് പോലും നിന്റെ ഉമ്മ അനുവാദം തരുന്നില്ലല്ലോ. കൂട്ടുകാർ മുഴുവനും കളിയാക്കിയിട്ട് ഉമ്രയ്ക്ക് പോകുകയാണ്. ഫതിലെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ തന്റെ വീട്ടിലേക്ക് കടന്നു വന്നിട്ട് രണ്ടാമതും ചോദിക്കുന്നു, ഉമ്മ, ഞാൻ ഉമ്രയ്ക്ക് പോകട്ടെ ഉമ്മ? ഞാൻ ഉമ്രയ്ക്ക് പോകട്ടെ ഉമ്മ? ഉമ്മ
പറഞ്ഞു പോകണ്ടടാ പൊന്നുമോനെ. ഫതിലെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ റൂമിന്റെ അകത്ത് കയറി ചിന്തിക്കുന്നു, അല്ലാ ഉംറയ്ക്കാണല്ലോ, ഒരു നല്ല കാര്യത്തിനാണല്ലോ, അല്ലാഹുവേ ഉമ്മയുടെ അനുവാദം ചോദിക്കാൻ നിന്നില്ല. ഫതിലെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ആവശ്യമുള്ള സാധനങ്ങൾ മുഴുവനും എടുത്തിട്ട് വീടിന്റെ വെളിയിൽ ഇറങ്ങുമ്പോ ഉമ്മ പറഞ്ഞു, പോകല്ലേ ഫതിലേ, പോകല്ലേ ഫതിലേ. കേൾക്കാതെ പൊന്നുമകൻ ഇറങ്ങുകയാണ്, പടച്ചവരെ ഉംറയ്ക്ക് പോകുകയാ. അതാ കൂട്ടുകാരുടെ കൂടെ എത്താൻ കഴിഞ്ഞില്ല, മനസ്സിന്റെ ഉള്ളിൽ ഒരു സമാധാനമില്ല, ഉമ്മാനെ വേദനിപ്പിച്ചിട്ടാണ് ഇറക്കിയത്. ഫതിലെന്ന് പറയുന്ന ചെറുപ്പക്കാർ, അല്ലാഹുവേ ചിന്തിച്ച് രണ്ടര കഴുത്ത് നിസ്കരിച്ചാല് സമാധാനം കിട്ടുമല്ലോ, രണ്ടര കഴുത്ത് നിസ്കരിച്ച സമാധാനം കിട്ടുമല്ലോ. പതിലെന്ന് പറയുന്ന ചെറുപ്പക്കാരെ പള്ളിക്ക് കത്തി കയറി ഉതവെടുത്തിട്ട് നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞ് വെളിയിലേക്ക് ഇറങ്ങുമ്പോ നാട്ടുകാരി വന്നിട്ട് ഫതിലിനെ പിടിച്ച് കൈകാലുകൾ കെട്ടുകയാ, കള്ള എന്ന് പറഞ്ഞ് തല്ലുകയാണ്. കാരണം അവിടെ ഒരു വലിയ മോഷണം നടന്നു, കള്ളരോടിയത് പള്ളിയുടെ ഭാഗത്തേക്ക്. യഥാർത്ഥത്തിൽ കള്ളരോടി രക്ഷപ്പെട്ടു, ഫതിലാണ് കള്ളൻ എന്ന് പറഞ്ഞ് നാട്ടുകാരെ പിടിക്കുകയാണ് തല്ലുകയാണ്. എന്നിട്ട് കൊടുത്ത ശിക്ഷ എന്തെന്നറിയുമോ, ഇവനിനി ഒരിക്കലും മോഷ്ടിക്കാ പാടില്ല. രണ്ട് കൈയുമങ്ങ് വെട്ടിമുറിച്ചു, രണ്ട് കാലുമങ്ങ് വെട്ടിമുറിച്ചു, രണ്ട് കണ്ണുമങ്ങ് ചൂഴ്ന്നെടുത്തു. എല്ലാ പെട്ടെന്നായിരുന്നു, രണ്ട് കാലും കയ്യും കണ്ണും പോയി. അല്ലാഹുവേ എല്ലാവരും കള്ള എന്ന് പറഞ്ഞ് തല്ലുമ്പോ ഫതില് വിളിച്ചു പറഞ്ഞ്, എന്നെ കള്ള എന്ന് വിളിക്കല്ലേ, ഞാൻ ഒരിക്കലും കള്ളരല്ല. എന്റെ ഉമ്മാന്റെ മനസ്സ് വേദനിപ്പിച്ചതിൽ അല്ലാഹു എനിക്ക് തന്ന ശിക്ഷയാ. അവസാനം കൊണ്ട് തെരുവില് വലിച്ചെറിയുന്നു, രക്തത്തിൽ കുളിച്ച് മരണത്തോട് മല്ലടിക്കുന്ന സമയത്ത് ഫതില് കിടന്ന് യാചിക്കുകയാ, എന്റെ ദുനിയാവ് പോയി, എന്റെ ആഹ്റം കൂടെ നഷ്ടപ്പെടുത്താൻ എനിക്ക് വയ്യ, ആരെങ്കിലും എന്റെ ഉമ്മാന്റെ മുന്നിലൊന്ന് കൊണ്ടുപോകോ, മരിക്കുന്നതിന് മുമ്പൊന്ന് പൊരുത്തം ചോദിക്കാരാ, മരിക്കുന്നതിന് മുമ്പൊന്ന് പൊരുത്തം ചോദിക്കാരാ, അല്ലാനെ ഓർത്തിട്ട് എന്നെ ഒന്ന് സഹായിക്കോ. അല്ലാഹുവേ വഴിയോരത്ത് കിടന്ന് യാചിക്കുമ്പോ ഏതോ വഴിയാത്രക്കാര് പറഞ്ഞ അടയാളം വെച്ചൊരു വീടിന്റെ മുന്നിൽ കൊണ്ടുവച്ചു. വീടിന്റെ കവാടം തുറന്നൊരു പ്രായമുള്ള ഉമ്മ ഇറങ്ങി വന്നു. അവര് ചോദിക്കുന്ന, ഉമ്മ ഈ കിടക്കുന്ന ചെറുപ്പക്കാരന് അറിയുമോ, ഉമ്മ കണ്ണില്ലാതെ കൈയില്ലാതെ കാലില്ലാതെ ശരീരം മുഴുവനും രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന ചെറുപ്പക്കാരനെ കാണുമ്പോൾ തിരിച്ചറിയാ കഴിയുന്നില്ലോ, തിരിച്ചറിയാ കഴിയുന്നില്ലോ. പ്രായം ചെന്ന ഉമ്മ പറഞ്ഞു, എനിക്കറിയില്ല തന്റെ ഉമ്മാന്റെ ശബ്ദം കേട്ടപ്പോ ഫതില് വിളിക്കുന്നു, ഉമ്മ ഞാനാണുമ്മ, ഉമ്മാന്റെ പൊന്നുമോന് ഫതിലാ ഉമ്മ. ഉമ്മയുടെ മനസ്സ് വേദനിപ്പിച്ചിട്ട് ഇറങ്ങിപ്പോയതിന് അല്ലാഹു എനിക്ക് തന്ന ശിക്ഷയാ എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുമ്പോ, സിനിമയ്ക്ക് പോയവനല്ല, ഫുട്ബോള് കളിക്ക് പോയവനല്ലോ, കറങ്ങാൻ പോയവനല്ലോ, കണ്ടവളുടെ കൂടെ ഒളിച്ചോടിയവനല്ല. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, പറ ഉംറയ്ക്ക് പോകുന്നത് പാപമാണോ? ഉംറയ്ക്ക് പോകുന്നത് നല്ല കാര്യമല്ലേ? പക്ഷേ ഉമ്മാന്റെ മരുത്തമില്ലാതെ ഉമ്മാന്റെ മനസ്സ് വേദനിപ്പിച്ചിട്ടിറങ്ങി പോയ മകൻ അല്ലാഹു കൊടുത്ത ശിക്ഷ ഇതാണെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ നാട്ടുകാരുടെ മുന്നിലെ നാണം കെടുത്തിയിട്ട് വാപ്പയും ഉമ്മയും കോടതിയുടെ വരാന്തയിൽ കിടന്നിട്ട് പൊന്നാര മക്കളുടെ കാലു പിടിച്ച് തെണ്ടുമ്പോ അതിനുപോലെ കരുണ കാണിക്കാതെ കണ്ടവന്റെ കൂടെ സുഖിക്കാൻ പോകുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിം പെണ്ണ്, പറമോളെ നിനക്ക് അല്ലാഹു നല്ല മരണം തരുമോ? ചിന്തിക്കാരെ സമയമായി പെങ്ങളൂ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, റമദാ മാസവാ ഉമ്മാന മറക്കല്ലേ, വാപ്പാര മറക്കല്ലേ, നിന്നെ ആദ്യമായിട്ട് നോമ്പ് പിടിക്കാ പഠിപ്പിച്ചതാ ഉമ്മയല്ലേ, പള്ളിയിലേക്ക് നിന്നെ കയ്യിൽ പിടിച്ചുകൊണ്ട് പോയത് നിന്റെ വാപ്പയല്ലേ, മറക്കല്ലേ മുസ്ലിമേ, മറക്കല്ലേ മുസ്ലിം.
കരീമേ, അല്ലാഹുവിന്റെ കരുണ വേണോ? അല്ലാഹുവിന്റെ കരുണ വേണോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, മാതാപിതാക്കളോട് പിടങ്ങി നടക്കും നമുക്കൾ ആരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദേ ഉസ്താദേ ഇന്ന് പ്രത്യേകം പറയണ്, ആറ് വർഷമായിട്ട് ഉമ്മാനെ തിരിഞ്ഞു നോക്കാത്ത ഒരു മകളുണ്ട് ഉസ്താദേ. എന്റെ ഭാര്യ ആറു വർഷമായിട്ട് സ്വന്തം ഉമ്മയോട് പിണങ്ങി നടക്കുകയാ, എത്ര പറഞ്ഞിട്ടും അവള് മിണ്ടുന്നില്ല ഉസ്താദേ. പൊട്ടിക്കരഞ്ഞുകൊണ്ടൊരു ഭർത്താവ് പറയുമ്പോ ചിലപ്പോൾ ആ പെണ്ണി സദസ്സിലുണ്ടാകാ. പെങ്ങള് മാതാപിതാക്കളെ വേദനിപ്പിക്കും നമുക്കള്, മരണത്തിന് ശേഷമല്ല, കബറിന്റെ അകത്തല്ല, പരലോകത്തിലല്ല, നരകത്തിലല്ല, ഉമ്മാന്റെയും ഉപ്പാന്റെയും മനസ്സ് വേദനിപ്പിച്ച ഏതെങ്കിലും ഒരു സന്താനം ഈ സദസ്സിലുണ്ടോ? ഈ ദുനിയാവിൽ വെച്ച് നിനക്ക് അല്ലാഹു മൂന്ന് ശിക്ഷ തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ആറു കൊല്ലമായിട്ട് പെറ്റതള്ളയെ തിരിഞ്ഞു നോക്കാത്ത എന്റെ പ്രിയപ്പെട്ട പെണ്ണ്, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ഉമ്മാനെ തല്ലിയ മക്കളല്ല, വാപ്പാരെ ചീത്ത വിളിച്ച മക്കളല്ലോ, നിന്റെ ഉമ്മാന്റെയും വാപ്പാന്റെയും മനസ്സിന് വേദനയുണ്ടാക്കുന്ന എന്തെങ്കിലും നീ പറഞ്ഞിട്ടുണ്ടോ? ഈ ദുനിയാവിൽ വെച്ച് തന്നെ നിനക്ക് അല്ലാഹു മൂന്ന് ശിക്ഷ തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുമ്പോ ഒന്നാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ? നിന്റെ ആയുസ് അല്ലാഹു ചുരുക്കും പൊന്നുമൂലെ, നിന്റെ ആയുസ് അല്ലാഹു വെട്ടിച്ചുരുക്കുവടാ. ഒരുപാട് കാലം നിനക്കില്ല, ഒരുപാട് കാലം നിനക്ക് സുഖിക്കാൻ അല്ലാഹു തരൂല. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഭർത്താവിനെയും ഉമ്മാനെയും തമ്മിലടിപ്പിക്കുകയാണ് നിനക്ക് ഒറ്റയ്ക്ക് കൊണ്ടുപോയി സുഖിക്കുന്നതിന് വേണ്ടി. ഉമ്മാനെ കുറിച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് 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 ഉമ്മാനെയും മകനെയും തമ്മിലടിപ്പിക്കുകയാ. എന്നിട്ട് വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി വെളിയിൽ കൊണ്ടുപോയി സ്വന്തമായി ഒരു വീട് വെച്ചിട്ട് സുഖിക്കാൻ തീരുമാനിക്കുന്ന പെങ്ങള്, വേണ്ട മോളെ വേണ്ട മോളെ, നിന്റെ ഭർത്താവിനെയും ഉമ്മാനെയും തമ്മിലടിപ്പിച്ചിട്ട് ആ മാതാവിന്റെ കണ്ണ് നിറയിപ്പിച്ചിട്ട് നീ നിന്റെ ഭർത്താവിനെ വിളിച്ചിറക്കി കൊണ്ടുപോയാ, അല്ലാഹു നിനക്ക് തരുന്ന ശിക്ഷ കേൾക്കണോ? ആ മനുഷ്യന്റെ വെള്ള തുണിയിൽ പൊതിഞ്ഞ ജനാസ നിന്റെ മുന്നിൽ കൊണ്ട് വെക്കും പെണ്ണ്. ഉമ്മ കരഞ്ഞതിനേക്കാൾ പൊന്നുമോ വീട് വിട്ടിറങ്ങി പോകുമ്പോ ഉമ്മ കരഞ്ഞതിനേക്കാൾ നൂറിരട്ടി നെഞ്ചത്തടിച്ച് കരയും പെണ്ണ്. ഉമ്മാനോട് പിണങ്ങിയിരിക്കുന്ന ഭർത്താവ് വീട്ടിലുണ്ടെങ്കില് കാല് പിടിച്ചിട്ട് കരഞ്ഞോ, എങ്ങനെയെങ്കിലും പിണക്കം തീർത്തോ, ഇല്ലെങ്കിൽ നീ വിധവയാകാൻ തയ്യാറെടുത്തോ. മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന മക്കൾക്കോ അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ ശിക്ഷ അവന്റെ ആയുസ് അല്ലാഹു വെട്ടിച്ചുരുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നിനക്ക് അല്ലാഹു കൂടുതൽ കാലം ജീവിക്കാൻ ആയുസ് തരൂല. ഭർത്താവിനെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കുമ്പോ ഉമ്മ കരഞ്ഞു, ആ കരഞ്ഞതിന്റെ നൂറ് ഇരട്ടി നെഞ്ചത്തടിച്ചിട്ട് എനിക്കാരുമില്ലല്ലോ എന്ന് പറഞ്ഞ് നിന്റെ ഭർത്താവിന്റെ മുന്നിൽ ഇരുന്നിട്ട് അല്ലാഹു നിന്നെ കരയിപ്പിക്കും. അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. ഒന്നാമത്തെ ശിക്ഷ മാതാപിതാക്കളുടെ മനസ്സ് വേദനിപ്പിക്കണം, മക്ക് കിട്ടണം. ഒന്നാമത്തെ ശിക്ഷ നിന്റെ ആയുസ് അല്ലാഹു ചുരുക്കും. രണ്ട്, നല്ല പോലെ കേട്ടോ, നല്ലതുപോലെ കേട്ടോ, നിനക്കൊരു നല്ല മരണം നീ ജീവിതത്തിൽ ഒരിക്കലും കൊതിക്കണ്ട. അല്ലാഹു ആർക്ക് നല്ല മരണം കൊടുത്താലും നിനക്ക് തരൂല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചരിത്രം സാക്ഷിയ, ചരിത്രം സാക്ഷിയ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബി അവസാനം മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഷഹാദത്ത് കലിമ പറഞ്ഞു കൊടുത്തിട്ട് നാവ് പൊങ്ങിയില്ല, പറയാതെ. അപ്പോ സഹാബത്തിനോട് അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, ആ സഹോദരന്റെ വാപ്പയോ ഉമ്മയോ ജീവിച്ചിരിപ്പുണ്ടോ? വാപ്പയോ ഉമ്മയോ ജീവിച്ച്? നബിയെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ട്. ആ സഹാബിയുടെ പേരെന്തായിരുന്നു? അൽക്കമാർ റളിയല്ലാഹു തആലാനു. ഉമ്മ ജീവിച്ചിരിപ്പുണ്ട്, വിളിച്ചോണ്ട് വന്നു. എന്തേ കാരണം? ഉമ്മാനെ തല്ലിയ മോനല്ല, ഉമ്മാനെ ചീത്ത വിളിച്ചവനല്ല, ഉമ്മാനെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയവനല്ല. ഉമ്മ തന്റെ റസൂലുള്ളാഹി തങ്ങളോട് പറഞ്ഞു, നബിയെ, എന്റെ മകൻ എന്നോട് വല്ലാത്ത സ്നേഹമായിരുന്നു, പക്ഷെ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞപ്പോ എന്നെക്കാലും സ്നേഹം അവന്റെ ഭാര്യയാണ് നബിയെ. എന്നെക്കാലും സ്നേഹം, പെറ്റതള്ളയെക്കാലും സ്നേഹം,
അവനവന്റെ ഭാര്യയോടാണ് നബിയെ എന്റെ മനസ്സ് വേദനിച്ച് നബിയെ, ഇത്രേ ചെയ്തുള്ളൂ, ഇത്രേ ചെയ്തുള്ളൂ, എന്നെക്കാളും സ്നേഹം അവനവന്റെ ഭാര്യയോടായിപ്പോയല്ലോ പടച്ചവനെ എന്നോർത്തിട്ട് ഉമ്മാന്റെ മനസ്സ് വേദനിച്ചപ്പോ ആ സഹാബിക്ക് ഷഹാദത്ത് കലിമ പറയാൻ നാവ് പൊങ്ങിയില്ല എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ രണ്ട്, നിനക്ക് നല്ല മരണം കിട്ടൂല. മൂന്ന്, എല്ലാ ചെറുപ്പക്കാരും കേട്ടോ, എല്ലാ ചെറുപ്പക്കാരും കേട്ടോ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാതാവിനെയും പിതാവിനെയും തൻ്റെ ഉമ്മയും വാപ്പയെയും വേദനിപ്പിക്കുന്ന മക്കൾക്ക് അള്ളാഹു കൊടുക്കുന്ന മൂന്നാമത്തെ ശിക്ഷ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നിനക്ക് ഇത്തിരി പണം കൂടിയപ്പോൾ, നിനക്കൊരു പണക്കാരൻ്റെ സൗന്ദര്യമുള്ള ഭാര്യ പെണ്ണിനെ കിട്ടിയപ്പോൾ നീ നിൻ്റെ ഉമ്മാനം മറന്നുപോയില്ലേ, നിൻ്റെ വാപ്പാനം മറന്നുപോയില്ലേ, നിനക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ ഒന്ന് ഫോൺ വിളിക്കാൻ പോലും സമയമില്ലാതെ പോയല്ലോ. എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എത്ര കാലം കിടന്ന് കഷ്ടപ്പെട്ട് പോറ്റി വളർത്തിയിട്ടാ മോളെ നിന്റെ ഉമ്മ നിന്നെ, നിന്റെ വാപ്പ നിന്നെ കല്യാണം കഴിച്ചു വിട്ടത്. ഒരു പണക്കാരനായ ഗൾഫുകാരനെ കിട്ടിയപ്പോ പെറ്റ തള്ളയെ നീ മറന്നില്ലേടി, ഒന്ന് വിളിക്കാൻ ഒന്ന് തിരിഞ്ഞു നോക്കാൻ, ഉമ്മ നിങ്ങൾക്ക് സുഖമാണോ എന്നൊന്ന് നോക്കാൻ പോലും കഴിയാത്തത്ര തിരക്കായി പോയില്ലേ നിങ്ങൾക്ക്. ഇന്ന് നിനക്ക് നിന്റെ ഭർത്താവും നിന്റെ മക്കളും മതിയല്ലോ, നിനക്ക് നിന്റെ ഭർത്താവും നിന്റെ മക്കളും മതിയല്ലോ. ഒമ്പതര മാസം നിന്നെ ചുമന്ന് നൊന്തു പ്രസവിച്ച മോളെ മോളെ എന്ന് പറഞ്ഞ് നിന്റെ കൂടെ നടന്ന ആ പെറ്റ തള്ളയെ നീ മറന്നുപോയില്ലേ. അള്ളാഹു നിനക്ക് തരുന്ന മൂന്നാമത്തെ ശിക്ഷ എന്തെന്നറിയോ? അള്ളാഹു നിങ്ങൾക്ക് തരുന്ന മൂന്നാമത്തെ ശിക്ഷ, നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ മാതാപിതാക്കളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വല്ലാഹി സത്യം, നിന്റെ മക്കളും നിന്നോട് അങ്ങനെ തന്നെ തിരിച്ചു ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉമ്മാനെയും വാപ്പാനെയും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വേദന നിനക്കറിയണമെങ്കിൽ നിന്റെ മക്കൾ നിന്നോട് ചെയ്യണം. നീ നിന്റെ ഉപ്പാനെ തല്ലിക്കെട്ടുണ്ടെങ്കിൽ, നീ നിന്റെ ഉമ്മാനെ ചീത്ത വിളിച്ചിട്ടുണ്ടെങ്കിൽ, നീ എത്ര സ്നേഹിച്ച് പൂറ്റി വളർത്തുന്ന മക്കളാണെങ്കിലും നാളെ അവർ നിന്നോടത് തിരിച്ചു ചെയ്യും. നാളെ നിന്നോട് വല്ലാഹി സത്യം, വല്ലാഹി സത്യം നിന്നോട് തിരിച്ചു ചെയ്യുന്ന ഒരു കാലം നിനക്ക് വരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് ചിന്തിക്കും. മനുഷ്യ മനോഹരമായ ഒരു വീട് കെട്ടി, വലിയ മാണില്യ വലിയൊരു കൊട്ടാരം പോലെയുള്ള ഒരു വീട് പണിതു. ആ വീടിൻ്റെ അകത്ത് പ്രായം ചെന്ന രോഗം പിടിച്ച നിന്റെ ഉമ്മയും വാപ്പയും ബെഡ്റൂമിനകത്ത് കിടന്നെന്ന് മൂത്രമൊഴിച്ച, അറിഞ്ഞുകൊണ്ടല്ലോ, അറിഞ്ഞുകൊണ്ടല്ലോ, രോഗിയല്ലേ, പ്രായം ചെന്നവരല്ലേ, അല്ലാഹുവേ നിന്റെ വീടിന്റെ അകത്ത് കിടന്നൊന്ന് മൂത്രമൊഴിച്ച, നിന്റെ ബെഡിലൊന്ന് കാശിച്ച, നിന്റെ ഉമ്മ ആ ബെഡ്റൂമിന്റെ അകത്ത് അറിയാതെ എങ്ങാണമൊന്ന് കാർക്കിച്ച് തുപ്പിയ, നിന്റെ ഭാര്യ വന്നിട്ട് പറയും എനിക്ക് ഈ രണ്ടെണ്ണത്തിനെയും നോക്കാൻ വയ്യ, എവിടെങ്കിലും കൊണ്ട് കളയാൻ പറയുമ്പോ സ്വന്തം ഉമ്മാനെ ചീത്ത വിളിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട്, സ്വന്തം വാപ്പാനെ കുറ്റപ്പെടുത്തുന്ന, സ്വന്തം മാതാപിതാക്കളെ കുറ്റപ്പെടുത്തുന്ന എന്റെ പ്രിയപ്പെട്ടവരെ, ഉമ്മ വീടിന്റെ അകത്തല്ലേ മൂത്രമൊഴിച്ചുള്ളൂ, ഉമ്മ വീടിന്റെ അകത്തല്ലേ കാശിച്ചുള്ളൂ, ഉമ്മ വീടിന്റെ അകത്തല്ലേ കാർക്കിച്ചു തുപ്പിയുള്ളൂ, നീ എവിടാടാ മൂത്രമൊഴിച്ചത്? ഞാനും നിങ്ങളും മൂത്രമൊഴിച്ചത് എവിടെയാ? നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മാന്റെ ശരീരത്തുകൂടെ ഞാനും നിങ്ങളും എത്രയോ പ്രാവശ്യം മൂത്രമൊഴിച്ചിട്ടുണ്ട്. ഉമ്മാന്റെ മേത്ത് ഞാനും നിങ്ങളും കാശിച്ചിട്ടുണ്ട്. ഉമ്മാന്റെ മുഖത്തേക്ക് ഞാനും നിങ്ങളും കാർക്കിച്ച് തുപ്പിയിട്ടുണ്ട്. നമ്മൾ ഛർദ്ദിച്ചിട്ടുണ്ട്. ഉമ്മ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഉമ്മ നമ്മളെ പോടാ എന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞിട്ടുണ്ടോ? മോനെ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച ആ പാപം തള്ളയെ എങ്ങനാടാ ഒരു പെണ്ണിന്റെ വാക്ക് കേൾക്കുമ്പോൾ നിനക്ക് കുറ്റപ്പെടുത്താൻ കഴിയുക? നിനക്കല്പം പണം കിട്ടിയപ്പോ നിനക്ക് പണമുണ്ടാകാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ദുആ ചെയ്ത ആ ഉമ്മാനെ നിനക്ക് എങ്ങനെ മറക്കാൻ കഴിയുന്നു? 18-ഉം 19-ഉം വർഷക്കാലം നിന്നെ പോറ്റി വളർത്തിയ ആ പാപത്തിന് ഒരു ഭർത്താവിനെയും മക്കളെയും കിട്ടിയപ്പോ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാത്ത മോളെ നീ എങ്ങനെ വളർത്തിയാലും നിന്റെ മക്കളും നിന്നോട് ഇത് തന്നെ ചെയ്യൂ. നീ കാത്തിരുന്നോ? നീ കാത്തിരുന്നോ? വല്ലാഹി സത്യം ഞാൻ പറയാ, നീ കാത്തിരുന്നോ? എത്ര പഠിപ്പിച്ചാലും എന്തൊക്കെ ചെയ്താലും നിന്റെ മക്കൾ നാളെ നിന്നെ തിരിഞ്ഞുകൊത്തുന്ന ഒരു കാലം വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അന്നേ നിനക്കതിന്റെ വേദന അറിയൂ, അന്നേ നിനക്കതിന്റെ വേദന അറിയൂ. അല്ലാഹുവേ നീ പടച്ചവൻ. അതുകൊണ്ട് മാതാപിതാക്കളോട് പിണങ്ങിയിരിക്കുന്ന ഏതെങ്കിലും മക്കളുണ്ടെങ്കിൽ പോടാ മക്കളെ, കൈകാല് പിടിച്ചിട്ട് കരഞ്ഞോ, കൈകാല് പിടിച്ചിട്ട് കരഞ്ഞ് പൊരുത്തം വാങ്ങും. പെങ്ങളെ, ചെല്ലു പെങ്ങളെ, നിന്റെ ഭർത്താവ് അനുവാദം തന്നില്ലെങ്കിലും ഒരു ഫോണെങ്കിലും എടുത്ത് വിളിക്കാം. ഉമ്മ മോളെ, എത്രയോ കൊല്ലമായിട്ട് നിന്റെ വിളിയും കാത്തിരിക്കുന്ന ഉമ്മ ഒന്ന് വിളിക്കു പെങ്ങളെ. മരണപ്പെട്ടു പോയവരാണെങ്കിൽ അവരുടെ ഖബറിന്റെ ചാരത്ത് നിന്ന് ദുആ ചെയ്യ്. മരിച്ചുപോയെങ്കിൽ ആരുടെ മണ്ണ് ഖബറിയില്ലല്ലോ. സ്വന്തം മാതാപിതാക്കളുടെ ഖബറടിയാത്ത മക്കളുടെ കാലവ, ഒന്ന് പള്ളിക്കാട്ടിൽ എവിടെയെങ്കിലും പോയി നിന്നിട്ടൊന്ന് ദുആ ചെയ്. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു നമ്മുടെ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയവരുടെ ഖബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു അവരുടെ ഖബർ സ്വർഗ പൂങ്കാവനമാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു നീ അവരുടെ പൊരുത്തം നൽകി അനുഗ്രഹിക്കണേ പടച്ചവനെ. അള്ളാഹുവെ, മരിച്ചുപോയ ഞങ്ങളുടെ മാതാപിതാക്കളുടെ മണ്ണറ നീ മണിയറയാക്കണേ അല്ലാ. അവരുടെ ഖബർ വിശാലമാക്കണേ അല്ലാ. സ്വർഗ പൂങ്കാവനമാക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ നീ ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കണേ പടച്ചവനെ. അള്ളാഹു അവരുടെ കാൽച്ചുവട്ടിൽ കിടക്കുന്ന സ്വർഗം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന മക്കളാക്കല്ലേ പടച്ചവനെ, അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന മക്കളാക്കല്ലേ അല്ലാ.
നാളെ സ്വർഗത്തിൽ അവരുടെ കൂടെ ഒരുമിച്ചുകൂടാ. നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ.